അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ആയിരം മാസത്തെക്കാൾ ശ്രേഷ്ഠമായ രാവാണ് ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാവുന്ന അവസാന പത്തിലാണ് ലോക മുസ്ലിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണ് എന്നുള്ളത് അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എങ്കിലും ഹദീസുകളിൽ അതിന്റെ ചില ലക്ഷണങ്ങൾ, അതിന്റെ ചില അടയാളങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഒന്നാമത്തെ അടയാളം, ലൈലത്തുൽ ഖദ്ർ കഴിഞ്ഞിട്ടുള്ള പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ അതിന്റെ സൂര്യകിരണങ്ങളോ വലിയ പ്രകാശമോ ഇല്ലാത്ത രൂപത്തിൽ പൂർണ്ണ ചന്ദ്രനെ പോലെ അനുഭവപ്പെടുന്നതാണ്. ഈ അടയാളം കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഇന്നലെ രാത്രി ലൈലത്തുൽ ഖദ്ർ സംഭവിച്ചിരിക്കുന്നു എന്ന്. രണ്ടാമത്തെ അടയാളം, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി ശക്തമായ ചൂടും ശക്തമായ തണുപ്പുമില്ലാത്ത നല്ല സുന്ദരമായ ഒരു കാലാവസ്ഥയായിരിക്കും. അതിൽ പ്രത്യേകമായ ചൂടോ തണുപ്പോ ഉണ്ടാകുകയില്ല, നല്ലൊരു അന്തരീക്ഷമായിരിക്കും. മൂന്നാമത്തെ അടയാളം, ആ രാത്രിയിൽ നക്ഷത്രങ്ങളെ കൊണ്ട് എറിയപ്പെടുകയില്ല. നാലാമത്തെ അടയാളം, അന്നത്തെ ചന്ദ്രൻ ഉദിക്കുന്നത് ഒരു പാത്രത്തിന്റെ പകുതി പോലെ നല്ല പൂർണ്ണ വെട്ടത്തോടെയായിരിക്കും ആ രാത്രി ഉണ്ടാകുക. ഈ രൂപത്തിലാണ് എങ്കിൽ അന്ന് ലൈലത്തുൽ ഖദ്ർ ഉണ്ടാകും എന്നതിന്റെ അടയാളമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഈ നാല് അടയാളങ്ങൾക്ക് പുറമെ അന്നത്തെ രാത്രി മുസ്ലിമായ ആളുകൾ അള്ളാഹുവിലേക്ക് സിക്റുകളും തസ്ബീഹുകളും ഒക്കെ ചൊല്ലുമ്പോൾ നല്ലൊരു ആവേശം, നിസ്കരിക്കാനും ഖുർആൻ ഓതാനും നല്ലൊരു ആവേശം ഉണ്ടാകുമെന്ന് കൂട്ടത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിച്ച മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങൾ എല്ലാവരും എനിക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.